ഒരാനയ്ക്ക് വേണ്ടിയും കേരളം ഇങ്ങനെ കണ്ണീരൊഴുക്കിട്ടില്ല. മറ്റൊരാനയ്ക്കും നമ്മളിങ്ങനെ യാത്രയപ്പും നൽകിയിട്ടില്ല. മാധ്യമങ്ങളായ മാധ്യമങ്ങളിലെല്ലാം ഇത്രത്തോളം നിറഞ്ഞു നിന്ന് മറ്റൊരാനയുണ്ടോയെന്ന് സംശയമാണ്. കേവലമൊരു ആനപ്രേമം മാത്രമല്ലത്, നാടുകടത്തപ്പെടുന്ന മിണ്ടാപ്രാണിയുടെ നിസ്സഹായാവസ്ഥയിൽ നിന്നുമുണ്ടാകുന്ന അങ്കലാപ്പാണ്. അവനിപ്പോൾ എവിടെയുണ്ടാകും? എങ്ങനെയായിരിക്കും പുതിയ പരിസ്ഥിതിയെ അവൻ അതിജീവിക്കുക? അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന ഏതൊരാളുടെയും ആശങ്ക അസ്ഥാനത്താണെന്ന് പറയാൻ സാധിക്കില്ല. ഏകദേശം 2.5 മാസത്തോളമായി അരിക്കൊമ്പൻ വിഷയം മലയാളദേശത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ചിന്നക്കനാലിലെ മുഴുവൻ അക്രമങ്ങളും അവൻ്റെ പേരിലായി. നാട്ടുകൂട്ടം വിചാരണ നടത്തി വിധിയെഴുതി നാടുകടത്താൻ. അവനിപ്പോൾ ഉള്ളത് ചിന്നക്കനാലിൽ നിന്നും ഏകദേശം 84 കിലോമീറ്റർ മാത്രം അകലെയുള്ള പെരിയാറിലാണ്. ഒന്നാഞ്ഞു പിടിച്ചാൽ താണ്ടാവുന്ന ദൂരമേ ഇപ്പോഴവൻ്റെ മുന്നിലുള്ളൂ. അരിക്കൊമ്പനെ നാടുകടത്തിനു ശേഷവും ചിന്നക്കനാലിൽ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ടോ? അരിക്കൊമ്പൻ മാത്രമാണോ പ്രശ്നക്കാരൻ? അതോ എല്ലാവരും പറഞ്ഞു പഴകിയ കഥ പോലെ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഈ നാടുകടത്തിന് പിന്നിൽ? കയറ്റിയ ലോറിയിലും വമ്പുകാട്ടിയ വിവരനാണ് അരിക്കൊമ്പൻ. ഏകദേശം 5:30 കൊമ്പനെ പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മേതകാനം വനമേഖലയിൽ തുറന്നുവിട്ടത്. അരിക്കൊമ്പൻ ദൗത്യത്തിനിടയിൽ തുമ്പിക്കൈയിലേറ്റിയ മുറിവ് സാരമാക്കാനുള്ളതല്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്. റേഡിയോ കോളിൽ നിന്നും സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങിയെന്നാണ് പെരിയാർ ടൈഗർ റിസർവിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. ഏകദേശം 2 മാസത്തോളം വാച്ചർമാരടങ്ങിയ സംഘം അരിക്കൊമ്പനെ നിരീക്ഷിക്കും. പുല്ലും മരുന്ന് ചേർത്ത വെള്ളവും തട്ടിക്കളഞ്ഞാണ് കൊമ്പൻ നാടുകടത്തിയ പ്രതിഷേധം അറിയിച്ചത്. പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്നും വിരുദ്ധമായി അരിക്കൊമ്പൻ തമിഴ്നാട് അതിർത്തിയിലേക്ക് നീങ്ങുന്നതായും സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിലെ തോട്ടമേഖലയിലായിരിക്കും കൊമ്പനെത്തുക. അത് വീണ്ടും പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇതിനിടയിൽ അരിക്കൊമ്പൻ ദൗത്യമേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ട്. മുമ്പത്തേതിലും ശക്തമായി വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് കാട്ടാനക്കൂട്ടം. കൂട്ടം പിരിഞ്ഞുപോയ കൊമ്പനെ തേടിയിറങ്ങിയറാവണം ഈ ആനക്കൂട്ടം. അരിക്കൊമ്പൻ ദൗത്യം വിജയത്തിലേക്ക് അടുത്ത നിമിഷം വരെ ഭാഗ്യവും വിധിയും അരിക്കൊമ്പൻ അനുകൂലമായിരുന്നു. 2017 ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ചാണ് ദൗത്യം പരാജയപ്പെട്ടത്. ഇത്തവണ ദൗത്യസംഘം 2ാം ഊഴത്തിനിറങ്ങിയപ്പോൾ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾക്ക് കൈയും കണക്കുമില്ലായിരുന്നു. ചിന്നക്കനാലിലേക്ക് വന്ന കുങ്കിയാനകളുടെ വാഹനം അപകടത്തിൽപ്പെട്ടതായിരുന്നു ആദ്യ പ്രതികൂല സാഹചര്യം. ദൗത്യം നടത്താനുള്ള സമയവും തീയതിയും പ്രഖ്യാപിച്ച് വനംവകുപ്പ് സർവ്വസന്നാഹങ്ങളുമായി കളത്തിലിറങ്ങിയപ്പോൾ കൊമ്പൻ കോടതി കയറി. അതോടുകൂടി അരിക്കൊമ്പന് വേണ്ടി വനംവകുപ്പും കുങ്കിപ്പടയും ചിന്നക്കനാലിൽ ദിവസങ്ങളോളം തമ്പടിച്ചു. അരിക്കൊമ്പനെ കുങ്കിയാനയാക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന് കോടതി കട്ടായം പറഞ്ഞതോടെ ആവാസ വ്യവസ്ഥ മാറ്റാനുള്ള തീരുമാനമായി. വിദഗ്ധ സമിതിയുടെ തീരുമാനപ്രകാരം പറമ്പിക്കുളം തിരഞ്ഞെടുത്തപ്പോൾ നാട്ടുകാർ റോഡിലിറങ്ങി. എവിടെ കൊണ്ടുപോയാലും നാട്ടുകാർ പ്രശ്നമുണ്ടാക്കുമെന്നായപ്പോൾ തിരഞ്ഞെടുത്ത വനമേഖല രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു. ഇതിനിടയിൽ കൊമ്പൻ അങ്ങനെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മാറി മാറി കയറി. രണ്ടിടത്തു നിന്നും തിരിച്ചടിയായിരുന്നു വനംവകുപ്പിന് നേരിടേണ്ടി വന്നത്. ഒടുവിൽ അരിക്കൊമ്പനെ ചിന്നക്കനാൽ നിന്നും മാറ്റാനുള്ള ദിവസമഞ്ഞെത്തിയപ്പോൾ കൊമ്പൻ ഒളിവിൽ പോയി. പകരം ചക്കക്കൊമ്പൻ വനംവകുപ്പിനെ പറ്റിച്ച് ദൗത്യമേഖലയിൽ ചുറ്റിത്തിരിഞ്ഞു. എന്നാൽ ശനിയാഴ്ച കരിവീരന് കരിദിവസമായിരുന്നു. കൃത്യം അരുൺ സക്കരയ്ക്ക് മുന്നിൽ തന്നെ വന്നുപെട്ടു അവൻ. മയക്കുപിടിയേറ്റിട്ടും കുങ്കിയാനകൾ പിന്നിൽ നിന്ന് കുത്തിയിട്ടും അവസാനം വരെ പൊരുതി നിന്നു കൊമ്പൻ. അരിക്കൊമ്പൻ തോറ്റുപോയ നിമിഷത്തിലെത്തിയ മഴ പ്രകൃതി പോലും കരയുകയാണെന്ന് തോന്നി. പറ്റുമെങ്കിൽ നീ രക്ഷപ്പെട്ടോ എന്ന് പറയാതെ പറഞ്ഞിരിക്കണം ആ കണ്ണീർമഴ. മനുഷ്യന്റെ കെണിയിൽ കുരുങ്ങി നിസ്സഹനായ കൊമ്പൻ വാഹനത്തിലേക്ക്. ലോറി തള്ളിപ്പൊളിക്കാനൊരുങ്ങിയ അരിക്കൊമ്പനെ വീണ്ടും മയക്കടി വെച്ചാണ് തളച്ചത്. കഥയേതും അറിയാതെ അരിക്കൊമ്പൻ അവന്റെ ജന്മനാട്ടിൽ നിന്നും പറിച്ചു നടപ്പെട്ടു. അരിക്കൊമ്പൻ എത്തിപ്പെടുന്നത് പുതിയ ആവാസ വ്യവസ്ഥയിലേക്കാണ്. പുതിയ ഭൂമിയും പുതിയ ആകാശവുമാണ്. എത്രത്തോളം അരിക്കൊമ്പൻ ആ പ്രകൃതിയുമായി ഇണങ്ങുമെന്ന് സംശയമാണ്. 35 വയസ്സ് വരെ ജീവിച്ചൊരു മണ്ണിൽ നിന്നും പെട്ടെന്നൊരു പിടിച്ചുകൊണ്ടുപോകൽ, കണ്ണു തുറക്കുമ്പോൾ ഉറ്റവരോ ഉടയവരോ ഇല്ലാത്ത ഭൂമി, എത്രത്തോളം നീറുന്നുണ്ടാവണം ആ മനസ്സ്. കിടങ്ങുകളോ മറ്റേതെങ്കിലും മാർഗങ്ങളോ ഉപയോഗിച്ച് ആന ഇറങ്ങാതിരിക്കാനുള്ള ശാശ്വത പരിഹാരം കാണുന്നതിന് പകരമാണ് ഈ പ്രാചീന ശിക്ഷാരീതി. 1000 മനുഷ്യരുടെ മനസ്സിൽ തീ കോരിയിട്ടാണ് അവൻ ജന്മനാട്ടിൽ നിന്നും പോയത്.